കഥകൾ 5. അശ്വത്ഥാമാവ്, പരീക്ഷിത് എന്നിവരെ കുറിച്ച് അറിഞ്ഞാലേ നമുക്ക് ഭാഗവത കഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. മുൻപ് നമ്മൾ പറഞ്ഞല്ലോ, മഹാഭാരതം എഴുതിയിട്ടും സാമാന്യ ജനങ്ങൾക്ക് സാധാരണ ജീവിതത്തിൽ മനസ്സിലുണ്ടാകുന്ന ചാഞ്ചല്യങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള മനസംഘർഷങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണാൻ എന്താണ് പോംവഴി എന്ന ദുഃഖത്തിൽ അലയുന്ന കാലത്താണ് വ്യാസമഹർഷി പുതിയ രചനയിൽ ഏർപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മഹാഭാരത കഥ പറഞ്ഞു നിർത്തിയെടുത്തു നിന്നാണ് ഭാഗവത കഥയുടെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. അശ്വത്ഥാമാവ് ദ്രോണാചാര്യരുടെ പുത്രനാണ്. കൃപയാണ് അമ്മ. ദ്രോണാചാര്യർക്കും കൃപിക്കും ഒരു പ്രത്യേകതയുണ്ട്. ഐതിഹ്യമനുസരിച്ചാണെങ്കിൽ ഇവർ ഇരുവരും സ്വാഭാവികമായി മനുഷ്യഗർഭത്തിലൂടെയല്ല ഭൂമിയിൽ പിറന്നത്. ദ്രോണം എന്നാൽ കുടം എന്നാണ് അർത്ഥം. ദ്രോണർ കുടത്തിൽ ജനിച്ചവൻ. ഋഷി ഭരദ്വാജനെ കൃതാചി എന്ന അപ്സര സുന്ദരിയെ കണ്ട് കാമാവേശം ഉണരുകയും അങ്ങനെയുള്ളവായ രേതസിനെ ഒരു ദ്രോണത്തിൽ സൂക്ഷിക്കുകയും ചെയ്തത്രേ. അങ്ങനെ ദ്രോണത്തിൽ ഉടലെടുത്ത കുഞ്ഞാണ് ദ്രോണർ. കൃപയുടെ കഥയും സമാനമാണ്. ജനിച്ചപ്പോൾ തന്നെ ശരപാണിയായി ഉയിരെടുത്ത മഹർഷിയായിരുന്നു ശരദ്വൻ. അദ്ദേഹം ഒരിക്കൽ അജയനാവുക എന്ന ലക്ഷ്യം വെച്ച് കഠിന തപസ്സിൽ ഏർപ്പെട്ടു. അജയൻ എന്നിടത്ത് ഇദ്ദേഹം എത്തുന്നത് തന്റെ പദവിക്ക് ഭീഷണിയായേക്കും എന്ന് ഭയന്ന ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ തപസ്സിളക്കാനായി ജനപതി എന്ന അപ്സരസിനെ നിയോഗിച്ചു. ഈ സ്വർഗസുന്ദരിയുടെ ലാവണ്യത്തിൽ മുനിയുടെ മനസ്സിളകി. തന്റെ ശരവും വില്ലും എല്ലാം ധ്യാനത്തിലിരുന്ന മാൻതോലിൽ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പശ്ചാത്താപത്തോടെ മറയാൻ ശ്രമിക്കുന്നതിനിടെ ജനപതിയുടെ ദർശനത്താൽ ഉതിർന്ന രേതസ് ഒരു പുൽക്കൊടിയിലാണ് പതിച്ചത്. പുൽക്കൊടി രണ്ടായി പിളരുകയും അതിൽ നിന്നും അതികോമളനായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പിറവിയെടുക്കുകയും ചെയ്തു. പുല്ലിൽ കിടന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ ഗൗനിക്കാതെ മുനി മറഞ്ഞു. ഈ സമയത്താണ് ഹസ്തിനപുരിയിലെ മഹാരാജാവായ ശന്തനു ആ വഴിക്ക് വന്നത്. തേജസ്സുറ്റ ഈ കുഞ്ഞുങ്ങളെ അദ്ദേഹം വാരിയെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി രാജകീയ സൗകര്യങ്ങളോടെ വളർത്തി തുടങ്ങി. വനത്തിൽ ധ്യാനാവസ്ഥയിൽ പ്രവേശിച്ചിട്ടും ശരദ്വാമുനിയുടെ മനക്കണ്ണിൽ കുഞ്ഞുങ്ങളുടെ രൂപം തെളിഞ്ഞുവന്നു. അങ്ങനെ അദ്ദേഹം ദിവ്യശക്തിയാൽ ഹസ്തിനപുരത്തിൽ പ്രത്യക്ഷപ്പെടുകയും തന്റെ മക്കളെ അംഗീകരിക്കുകയും ശാസ്ത്രങ്ങൾ, വേദങ്ങൾ എന്നിവയിൽ അഭ്യസനം നൽകുകയും ചെയ്തു. വിവാഹാവസരമെത്തിയപ്പോൾ ദ്രോണകുമാരനെക്കൊണ്ട് കൃപയെ വിവാഹം ചെയ്തു നൽകി. അവർക്ക് പിറന്ന പുത്രനാണ് ദേവരാജനായ ഇന്ദ്രന്റെ അശ്വമായ ഉച്ചസ്രവസിന്റെ കരുത്തോടുകൂടിയ അശ്വത്ഥാമാവ്. പിറന്നു വീണപ്പോൾ ഈ കുഞ്ഞ് അശ്വസ്വരമാണ് ഉയർത്തിയത് എന്നും അതിനാലാണ് അശ്വത്ഥാമാവ് എന്ന് പേര് നൽകിയത് എന്നും ഐതിഹ്യമുണ്ട്. ഐതിഹ്യങ്ങളിൽ അശ്വത്ഥാമാവിനെ രുദ്രാവതാരമായാണ് കണക്കാക്കുന്നത്. ദ്രോണർ തിരികെ ഹസ്തിനപുരിയിൽ എത്തിച്ചേർന്നതിനും പാഞ്ചാല രാജാവായ ദ്രൗപദി എന്ന പാഞ്ചാലിയുടെ പിതാവായ ദ്രുപദനുമിടയിൽ ആജന്മവൈരാഗ്യം നിലനിന്നതിനും പിന്നിൽ
അശ്വത്ഥാമാവിനോട് തന്റെ ഏക സന്താനത്തിനോട് ദ്രോണർക്കുണ്ടായിരുന്ന അമിത വാത്സല്യത്തിന് പങ്കുണ്ട്. ശാസ്ത്ര അസ്ത്ര പഠനങ്ങളിൽ മാത്രം വ്യാപൃതനായി ആശ്രമത്തിൽ കഴിഞ്ഞുപോന്നിരുന്ന കാലത്ത് ദ്രോണർ അത്യന്തം ദരിദ്രനായിരുന്നു. ഒരിക്കൽ സമപ്രായക്കാരായ കുട്ടികൾ അരിമാവ് കലക്കി പാലാണ് എന്ന പേരിൽ പാവം അശ്വത്ഥാമാവ് എന്ന ബാലകന് നൽകി. അതേവരെ പാലിൻ്റെ സ്വാദറിയാതിരുന്ന കുട്ടി പാലെന്നു കരുതി അരിമാവ് കലക്കി കുടിച്ച് ആമോദിച്ചു. കൂട്ടുകാർ ഗംഭീരമായി കളിയാക്കി. അപമാനിതനായ അശ്വത്ഥാമാവാകട്ടെ തൻ്റെ ആശ്രമത്തിലെത്തി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തി പൊട്ടിക്കരഞ്ഞു. ബ്രാഹ്മണനാണെങ്കിലും വളരെ വേഗം വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന പ്രകൃതമായിരുന്നു ദ്രോണരുടേത്. മകന് സംഭവിച്ച അപമാനത്തിന് എങ്ങനെയാണ് പരിഹാരം ചെയ്യുക എന്നതായി ചിന്ത. അപ്പോഴാണ് തന്റെ ബാല്യകാല സുഹൃത്തായ ദ്രുപദനെക്കുറിച്ച് ഓർമ്മ വന്നത്. ദ്രോണരുടെ പിതാവായ ഭരദ്വജന്റെ ഗുരുകുലത്തിലാണ് ഭാവിയിലെ പാഞ്ചാല രാജാവായ ദ്രുപദൻ ഗുരുകുല വിദ്യാഭ്യാസം കഴിച്ചത്. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ മാത്രം പരിചയിച്ചിരുന്ന ദ്രുപദകുമാരനെ ഭരദ്വാജാശ്രമത്തിലെ കഠിനമായ പരിശീലനവും ദരിദ്രപൂർണമായ ജീവിതവും സ്വാഭാവികമായും ദുഷ്കരമായി. അന്ന് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തും സഹായിയുമായിരുന്നു ഗുരുപുത്രനായ ദ്രോണർ. പാഞ്ചാല രാജ്യത്തെ സമ്പദ് സമൃദ്ധിയെക്കുറിച്ചെല്ലാം ദ്രുപദൻ വർണ്ണിക്കുമ്പോൾ തന്റെ ഭാവി എപ്രകാരമായിത്തീരുമെന്ന് ദ്രോണകുമാരൻ ആശങ്കപ്പെടുന്നത് പതിവായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞ് മടങ്ങിപ്പോകും മുൻപ് ദ്രുപദകുമാരൻ തന്റെ ആത്മമിത്രമായി കഴിഞ്ഞിരുന്ന ദ്രോണകുമാരനെ വാക്കു നൽകി. താൻ പാഞ്ചാല രാജ്യത്തിന്റെ അധിപതിയാകുന്ന കാലത്ത് രാജ്യത്തിന്റെ പാതി ദ്രോണർക്കുള്ളതാണ് എന്ന്. എന്നാൽ ആ സമയത്ത് തനിക്ക് സൗഹൃദം മാത്രം മതി എന്ന് പറഞ്ഞ് പാഞ്ചാലനെ സ്നേഹപൂർവം പറഞ്ഞയക്കുകയായിരുന്നു ദ്രോണർ ചെയ്തത്. എന്നാൽ ദുഃഖിതനായ പുത്രന്റെ വ്യഥ കണ്ടപ്പോൾ ദ്രോണർക്ക് തന്റെ സതീർത്ഥ്യനെ ഓർമ്മ വന്നു. അങ്ങനെ പാഞ്ചാല രാജ്യത്തേക്ക് അദ്ദേഹം നടകൊണ്ടു. പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന ബാലകനിൽ നിന്ന് ഔദ്ധത്യം നിറഞ്ഞ രാജാവായി ദ്രുപദൻ അതിനോടകം മാറിക്കഴിഞ്ഞിരുന്നു. പാഞ്ചാല രാജധാനിക്കു മുന്നിലെ കവാടത്തിൽ തന്നെ ദ്രോണരെ കാവൽക്കാരൻ തടഞ്ഞു. മുഷിഞ്ഞതും അനാകർഷകമായ വേഷവിധാനങ്ങളോടും എത്തിയ ദരിദ്ര ബ്രാഹ്മണൻ, അയാളാകട്ടെ താൻ ഭിക്ഷയാചിച്ചെത്തി എന്നല്ല, മറിച്ച് രാജാവിന്റെ സുഹൃത്താണ്, ദർശിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും കാവൽക്കാരൻ തടഞ്ഞു. എന്നാൽ ഭരദ്വാജ മഹർഷിയുടെ പുത്രൻ എന്നൊക്കെ കേട്ടതോടെ രാജസദസ്സിൽ വിവരമറിയിക്കുകയും അനുമതി വാങ്ങി അകത്തേക്ക് കടത്തിവിടുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെ നേരിട്ട ഈ അനുഭവം ദ്രോണരെ മനപ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവാം. സമ്പത്ത് പരിഗണിക്കാതെ ബ്രാഹ്മണരെ വരവേൽക്കുന്ന വ്യവസ്ഥിതിയായിരുന്നു അന്നു പൊതുവെ നിലനിന്നിരുന്നത്. വൻ സ്വീകരണം പ്രതീക്ഷിച്ചെത്തി, അത് ലഭിച്ചതുമില്ല, പകരം തടയപ്പെടുകയും ചെയ്തു. എങ്കിലും തന്റെ പുത്രന്റെ ആവശ്യമോർത്ത് അദ്ദേഹം രാജാവിന്റെ മുമ്പിലെത്തി. പാഞ്ചാല രാജ്യത്തിന്റെ രാജാവായ തനിക്കും ദരിദ്ര ബ്രാഹ്മണനായ താങ്കൾക്കുമിടയിൽ എങ്ങനെയാണ് സൗഹൃദമുണ്ടാവുക എന്ന പരിഹാസദ്യോതകമായ പ്രതികരണമാണ് ബാല്യകാല സുഹൃത്തിൽ നിന്നും ലഭിച്ചത്. ദാനം ചെയ്യുക എന്നത് തന്റെ ശീലമായതിനാൽ ആ വകയിൽ കുറച്ച് ധനവും കുറച്ച് പശുക്കളും ലഭിക്കും, സ്വീകരിച്ച് മടങ്ങിക്കോളൂ എന്നതായിരുന്നു നിർദ്ദേശം.
യഥാർത്ഥത്തിൽ ദ്രോണർ മകന് പാല് കുടിക്കാനായി ഒരു പശുവിനെയും കുഞ്ഞിനെയും മാത്രം ആവശ്യപ്പെടാനാണ് ചെന്നത്. എന്നാൽ ഈ വാക്കുകൾ കേട്ട് വ്രണിത ഹൃദയനായ ദ്രോണാചാര്യർ പാഞ്ചാല രാജാവിൻ്റെ പഴയ വാഗ്ദാനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. എന്നാൽ ചെറുപ്പകാലത്ത് പറഞ്ഞ കളിവാക്കുകളുമായി ദ്രുപദൻ ആ ഓർമ്മപ്പെടുത്തലിനെ തള്ളി. ദുഃഖം, അപമാനം, നിരാശ ഇതെല്ലാം ചേർന്ന് കുപിതനായ ദ്രോണറാവട്ടെ തന്നോട് ചെയ്ത തെറ്റിന് പ്രതികാരം ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്ത് അവിടെ നിന്നും നിഷ്ക്രമിച്ചു. നോക്കണേ ഈ കഥയുടെ ഗതി. തൻ്റെ പുത്രൻ്റെ ദരിദ്രാവസ്ഥ മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യമേ പാഞ്ചാല രാജ്യത്തേക്ക് എത്തുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാവട്ടെ പകയുടെ ഭാണ്ഡം കൂടി മനസ്സിൽ കുടിയേറി. അവിടെ നിന്നും അദ്ദേഹം തൻ്റെ പത്നി സഹോദരൻ കൃപാചാര്യൻ ആസ്ഥാന ഗുരുവായിരുന്ന ഹസ്തിനപുരിയിലേക്കാണ് ഗമിച്ചത്. കൗരവരും പാണ്ഡവരും കൃപാചാര്യരുടെ കീഴിലുള്ള അഭ്യസനം നടത്തുന്ന കാലം. കളിക്കിടെ ആഴമുള്ള ഒരു കിണറ്റിലേക്ക് അവരുടെ പന്ത് തെറിച്ചു വീണു. എത്രയെല്ലാം ശ്രമിച്ചിട്ടും കുട്ടികൾക്ക് ഈ പന്തെടുക്കാൻ പറ്റിയില്ല. വിഷണ്ണരായി നിൽക്കുമ്പോഴാണ് തേജസ്സാർന്ന മുഖവുമായി ഒരു ബ്രാഹ്മണനെത്തി കാര്യം അന്വേഷിക്കുന്നത്. വിവരമറിഞ്ഞ ബ്രാഹ്മണൻ കിണറിനരികെ വളർന്നു നിന്ന കുശപ്പുല്ല് പറിച്ച് പന്തിനെ ലക്ഷ്യമാക്കി എയ്തു. അടുത്ത കുശപ്പുല്ല് അതിനടുത്ത കുശപ്പുല്ല് അങ്ങനെ എയ്ത് അതിനെ കിണറിന് മുകളിൽ വരെയാക്കി കുശപ്പുല്ല് കൊണ്ട് സൃഷ്ടിച്ച പുൽക്കുന്തം കൊണ്ട് അദ്ദേഹം പന്ത് തിരിച്ചെടുത്തു. കുട്ടികൾ വിസ്മയഭരിതരായി ബ്രാഹ്മണനെ വന്ദിച്ച് ഹസ്തിനപുര കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു. കൃപാചാര്യർ എല്ലാവിധ ആചാര്യമര്യാദകളോടും കൂടി ഇദ്ദേഹത്തെ സ്വീകരിക്കുകയും ഭീഷ്മപിതാമഹനോട് ദ്രോണാചാര്യർ ഈ കുട്ടികൾക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച ഗുരുവായിരിക്കും എന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഹസ്തിനപുരിയിലെ കുമാരന്മാരുടെ ഗുരുവായിത്തീർന്നു ദ്രോണാചാര്യർ. അശ്വത്ഥാമാവാകട്ടെ തൻ്റെ മാതാപിതാക്കളോടൊപ്പം ഹസ്തിനപുരിയുടെ സമ്പദ് സമൃദ്ധിയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. പുതിയ ശിഷ്യഗണങ്ങൾ എത്തിയപ്പോൾ പുതിയൊരു പ്രശ്നമുണ്ടായി അശ്വത്ഥാമാവിന്. അതായത് ശിഷ്യന്മാരിലെ അർജുനനോട് തൻ്റെ പിതാവിനെ തന്നേക്കാൾ വാത്സല്യമാണ് എന്നൊരു സംശയവും ഈ അസംതൃപ്തിയാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ ഏറ്റവും പൈശാചികമായ ഘട്ടത്തിലേക്ക് വെടിമരുന്ന് തൂവിയത്. രുദ്രാവതാരമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന അശ്വത്ഥാമാവ് സംഹാര രുദ്രനായ കഥ നാളെ.